പഞ്ചായത്ത് റോഡ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെയായതോടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം നേരിടുകയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ താഴെമുറി കാരാട്ട് പ്രദേശവാസികൾ. 100 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താതെ ആയതോടെയാണ് ഗതാഗത യോഗ്യമല്ലാതായി മാറിയത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 1 വാർഡിലെ താഴെമുറി കാരാട്ട് റോഡാണ് പൂർണ്ണമായി പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി മാറിയത്. വർഷങ്ങളായി റോഡിൽ നവീകരണ പ്രവൃത്തികൾ നടത്തിയിട്ട് ഇതാണ് റോഡ് പൂർണ്ണമായും തകരാൻ കാരണം. പഞ്ചായത്ത് അധികൃതരെയും ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ നിരവധി തവണ പ്രയാസം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുകൂടി കടന്നുപോകുന്ന റോഡിൻ്റെ സംരക്ഷണ ഭിത്തികൾ പൂർണ്ണമായി ഇടിഞ്ഞ് റോഡിനും തൊട്ടടുത്ത പള്ളിക്കും വീടുകൾക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ കാരാട്ട് താഴെമുറി എന്ന് പറഞ്ഞ ഈ പ്രദേശം ഏകദേശം 100 കുടുംബങ്ങൾ ഈ ഭാഷ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഈ കാണുന്ന റോഡ്. ഈ റോഡ് ഇപ്പോൾ 2-3 വർഷത്തോളമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ശോചനീയമായിട്ട് കിടക്കുകയാണ്. ഇത് പല തവണ പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട മെമ്പർമാരായിട്ടും ഉദ്യോഗസ്ഥരായിട്ടും പാർട്ടിക്കാരായിട്ടും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആരും ഇതുവരെ ഒരു മെയിൻ്റനൻസ് നടത്താനോ ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് വെക്കാനോ തയ്യാറായിട്ടില്ല. ഇവിടെ മുതൽ കംപ്ലീറ്റ് റോഡിൻ്റെ പല ഭാഗങ്ങളും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ഈ റോഡിൻ്റെ പാടത്ത് ഈ ഭാഗത്ത് ഭിത്തി ഇവിടെ വലിയ വിള്ളൽ വീണിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശമാണ് താഴെമുറി കാരാട്ട് പ്രദേശം. നിരവധി തവണ വെള്ളം കയറി പ്രദേശം ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ റോഡ് ഉയർത്തിക്കെട്ടി പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സ്ഥലം MLA ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഈ 26 തീയതി മുക്കത്ത് നടക്കുന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിൽ കണ്ട് പരാതി നൽകുമെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ആകെയുള്ള ഒരു റോഡാണ് ഇപ്പോൾ ഈ ഒരു റോഡില്ല ഇങ്ങോട്ടേക്കുള്ള. ഇവിടെ അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ സ്ഥിരം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ കുണ്ടും കുയ്യും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം കുറേ വളവും തിരിവാണ്, ഇടിഞ്ഞ റോഡാണ്. അപ്പോൾ അധികം വലത്തോട്ട് കൂട്ടിയെടുത്തിട്ട് സ്ഥിരമായ ഒരു ആക്സിഡൻറ്റ് കൂടുകയാണ്. അപ്പം ഇവിടെ അധികാരികളോട് പറഞ്ഞിട്ടൊരു ഒന്നും കാണിക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒന്നുമില്ല, ഇവിടെ നോക്കുന്നവരില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നന്നാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം എന്തെങ്കിലും നടക്കും. അപ്പോൾ കുറെ ഇവിടെ സൂചിപ്പിച്ചാണ്, ഇതുവരെ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ആകെ ഇങ്ങോട്ടേക്കുള്ള ഒറ്റ റോഡുമാണ്. ടാരിങ് എന്തെങ്കിലും ഒന്ന് അർജൻറ്റായി ചെയ്യണോ? ഈ കെട്ട് പൊട്ടിയതൊന്നും ഇപ്പോൾ വലിയ വിഷയമാണ്. ഇടുങ്ങിയതും നിരവധി വളവുകളും കയറ്റങ്ങളുമുള്ള റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ അപകടങ്ങളും പതിവാണ്. ഇപ്പോൾ ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാൻ ഉണ്ടെന്ന കാരണം പറഞ്ഞാണ് റോഡ് നവീകരണ പ്രവൃത്തി വൈകിപ്പിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി തരണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.